പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30 റിപ്പോർട്ട്. 90 പേർക്ക് പരിക്കേറ്റു. ഒരു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് നേതാക്കളും 6 3 സ്ത്രീകളുമടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചത്. പലസ്തീൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് ലോഞ്ചിംഗ് യൂണിറ്റ് കമാൻഡറായ അലി ഹസൻ ഗാലി, സായുധ വിഭാഗത്തിലെ മുതിർന്ന കമാൻഡർ അഹമ്മദ് അബൂദഖ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു. ഗാസയിൽ ജനങ്ങളുടെ സഞ്ചാരവും ചരക്കുകടത്തും ഇസ്രായേൽ സൈന്യം തടഞ്ഞുവച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക്, ജെറുസലേം എന്നിവിടങ്ങളിൽ ചികിത്സ ആവശ്യമുള്ള രോഗികളെ അടക്കം പുറത്തേക്ക് കടത്തിവിടുന്നില്ല. 140 അത്യാസന്ന നിലയിലുള്ള രോഗികളെയും അർബുദബാധിതരെയും അതിർത്തിയിൽ തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് പലസ്തീൻ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രതിരോധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പലസ്തീൻ തിരിച്ചടിക്കുന്നത്. ഗാസയുടെ കര, വ്യോമ, നാവിക മേഖലകളിൽ വർഷങ്ങളായി ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. അതേസമയം ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ മുനമ്പിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ ഇസ്ലാമിക് ജിഹാദിലെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് ജിഹാദിന്റെ ശാഖയായ അൽ ഖുദ് ബ്രിഗേഡ് ഇന്നലെ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് ലോഞ്ച് യൂണിറ്റിന്റെ കമാൻഡറായ അലി ഖാലിയാണ് കൊല്ലപ്പെട്ടത്. ഖാലിയെ ലക്ഷ്യം വച്ചിരുന്നതായി ഇസ്രായേൽ സൈന്യവും വെളിപ്പെടുത്തി. ചൊവ്വാഴ്ച മുതൽ ഇസ്രായേൽ സൈന്യവും ഗാസയിലെ സായുധ ഗ്രൂപ്പുകളും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിനിടെ 26 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഖാലിയടക്കം ഇസ്ലാമിക് ജിഹാദിലെ 5 ഉന്നത അംഗങ്ങളും ഇതിൽപ്പെടുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും മധ്യസ്ഥതയ്ക്കും ഈജിപ്ത് ശ്രമം തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇസ്ലാമിക് ജിഹാദിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് മുഹമ്മദ് അൽ ഹിന്ദി വ്യാഴാഴ്ച ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലെത്തി. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിലും അധിനിവേശത്തിലും അതിരൂക്ഷമായ ഭാഷയിൽ അപലപിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ രംഗത്ത് വന്നു. 20 പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വ്യവസ്ഥകളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും നഗ്നമായ ലംഘനവും ഇസ്രായേൽ സൈനികർക്കെതിരെ ഒരു നടപടിയും ഇല്ലാത്തതും തുടരുന്ന ഹീനമായ ആക്രമണങ്ങൾക്കെതിരെ ലോകം ശക്തമായ പ്രതിഷേധമുണ്ടാവേണ്ടതുണ്ടെന്നും പലസ്തീൻ പൌരന്മാർക്ക് കൂടുതൽ ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാണെന്നും OIC ജനറൽ സെക്രട്ടറിയേറ്റ് പ്രസ്താവിച്ചു.